വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റിലെ അവസാന പാഠഭാഗമായിട്ടുള്ള ആര്യ ഇൻ ദ കോക്ക്പിറ്റ് എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസ് എക്സ്പ്ലനേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ആക്ടിവിറ്റി, യു ഹാവ് റീഡ് അബൌട്ട് ആര്യാസ് ഡ്രീം. നമ്മൾ ആര്യയുടെ ഡ്രീമിനെ കുറിച്ചിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, നിങ്ങൾ അത് വായിച്ചിരുന്നല്ലോ. ഡു യു ഹാവ് ഡ്രീംസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീംസ് ഉണ്ടോ, എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ. വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ്, എന്താണ് നിങ്ങൾ ജീവിതത്തിൽ ആവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഒരു ജോബ് നേടണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവില്ലേ, അപ്പോൾ എന്താണ് അത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് അബൌട്ട് യുവർ ഡ്രീം, നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ചിട്ട് ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് ഡ്രീം ഉണ്ടാവും അല്ലേ, ഇന്ന ആളാവണം, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ടീച്ചർ ആവണം, ഡോക്ടർ ആവണം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ആഗ്രഹത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ള ഒരു മോഡല് പറഞ്ഞുതരാം. ഓക്കെ, യെസ് ഐ ഹാവ് ഡ്രീം ഇൻ മൈ ലൈഫ്, ആ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഡ്രീം ഉണ്ട്. മൈ ഡ്രീം ഇസ് ടു ബിക്കം എ മാജിക്കൽ ടീച്ചർ, എനിക്ക് എന്താണ് ഒരു മാജിക്കൽ ടീച്ചർ ആവണം എന്നാണ് ആഗ്രഹം. ഐ വാണ്ട് ടു ഹെൽപ്പ് അതേഴ്സ് ലേൺ ആൻഡ് ഗ്രോ, എനിക്ക് മറ്റുള്ളവരെ പഠിക്കാനും അവരെ വളർത്താനും ഒക്കെ അവരെ അതിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമാണ്, അതൊക്കെയാണ് എനിക്ക് വേണ്ടത്. ആൻഡ് മേക്ക് സ്കൂൾ എ ഫൺ ആൻഡ് എക്സൈറ്റിംഗ് പ്ലേസ്, അതുപോലെ സ്കൂൾ എന്താവണം ഒരു ഫണ്ണും എക്സൈറ്റിംഗ് പ്ലേസൊക്കെ ആക്കി മാറ്റാനാണ് എനിക്ക് ആഗ്രഹം. I dream of having a classroom that's like a wonderland. എന്താണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ക്ലാസ് ഒരു വണ്ടർലാൻഡ് പോലെ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. Where students can explore and discover new things. എന്താണ് കുട്ടികളൊക്കെ ആ പുതിയ തിങ്സൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ഡിസ്കവർ ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനും അതൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടത്. ആ വണ്ടർലാൻഡിൽ എന്തൊക്കെയാണ് അവർക്കുള്ളത്, പുതിയ പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാം അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാം അതൊക്കെയാണ് അവിടെ ചെയ്യാനുള്ളത്. ആസ് എ മാജിക്കൽ ടീച്ചർ ഐ വുഡ് മേക്ക് ലെസൺ കം അലൈവ് വിത്ത് സ്റ്റോറീസ് ഗെയിംസ് ആൻഡ് അഡ്വെഞ്ചേഴ്സ്. എന്താണ് ആ ഒരു മാജിക്കൽ ടീച്ചർ എന്ന നിലക്ക് ഞാൻ ക്ലാസ്സുകളൊക്കെ എൻ്റെ ലെസൺസൊക്കെ എൻ്റെ ചാപ്റ്റേഴ്സൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ്, സ്റ്റോറീസിലൂടെയും ഗെയിമിലൂടെയും അതുപോലെ തന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാജിക്കൽ ടീച്ചർ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഡ്രീം എന്താണോ നിങ്ങൾക്ക് അതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇതിലെ നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി നമ്പർ 2 ആണ്. ഹിയർ ഈസ് എ ടൈം ലൈൻ ഓഫ് ആര്യാസ് ആസ്പിറേഷൻ ആൻഡ് ഡ്രീംസ്. ഇവിടെ ടൈം ലൈൻ തന്നിട്ടുണ്ട്. അവിടെ എന്താണ് ആര്യയുടെ ആസ്പിറേഷൻസ് ആണ് ഡ്രീംസ് ഒക്കെയാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. കംപ്ലീറ്റ് ദ ടൈം ലൈൻ ആൻഡ് റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ഇറ്റ്. അപ്പം നിങ്ങൾ ഈ ടൈം ലൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനെ കുറിച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകളും കുറച്ച് പാരഗ്രാഫ് പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 years ഓൾഡ് ആകുമ്പോൾ ആര്യയ്ക്ക് എന്താവാനായിരുന്നു, എ ട്രാപ്പീസ് ആർട്ടിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം അല്ലേ. ഇനി 8 years ഓൾഡ് ആയപ്പോഴോ കൽപ്പന ചൗള ആവാനായിരുന്നു ആഗ്രഹം. അതാരാണ്, ഒരു അസ്ട്രോണറ്റ് ആണല്ലേ. ഇനി 12 years ഓൾഡ് ആയപ്പോഴോ അമേലിയ ഫെർഹാഡ് ആവാനായിരുന്നു ആഗ്രഹം. അത് ആരാണ്, ഒരു ഏവിയേറ്റർ ആണ്. ദെൻ 18 years ഓൾഡ് ആയപ്പോഴോ എ ഫൈറ്റർ പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ ആര്യയുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിനെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെ എഴുതാം. വെൻ ആര്യ വാസ് 4 years ഓൾഡ് ഷീ വാണ്ടഡ് ടു ബി എ ട്രാപ്പീസ് ആർട്ടിസ്റ്റ് ലൈക്ക് എ റോസമ്മ. ആര്യക്ക് 4 വയസ്സായപ്പോൾ അവർക്ക് റോസമ്മയെ പോലെ ഒരു ട്രാപ്പീസ് ആർട്ടിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. ദെൻ ഫ്ലെയിം ത്രൂ ദ എയർ ആൻഡ് വിയറിംഗ് ഗ്ലിറ്ററിങ് ക്ലോത്ത്സ്. എന്താണ്, അവൾക്ക് എയറിൽ അങ്ങനെ ഫ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഗ്ലിറ്ററി ആയിട്ടുള്ള ക്ലോത്ത്സൊക്കെ ഡ്രസ്സൊക്കെ ധരിക്കാനും ഇഷ്ടമായിരുന്നു. ബൈ ദ ഏജ് ഓഫ് 8, അങ്ങനെ അവൾക്ക് 8 years ആയപ്പോൾ ഷീ വാസ് ഇൻസ്പയർഡ് ബൈ കൽപ്പന ചൗള ആൻഡ് ഡ്രീംഡ് ഓഫ് ബിക്കമിങ് ആൻ ആസ്ട്രോണേറ്റ് ഈവൻ മേക്കിംഗ് ആൻഡ് വിയറിങ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. എന്താണ്, അവൾക്ക് 8 വയസ്സായപ്പോൾ അവൾക്ക് കൽപ്പന ചൗളയെ പോലെ ഒരു ആസ്ട്രോണേറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. അവൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് സ്പേസ് സ്യൂട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. നെക്സ്റ്റ്, ആര്യ അഡ്മയർഡ് അമേലിയ എർഹാർഡ് ആൻഡ് ബിൽഡ് എ മോഡേൺ പ്ലെയിൻ ഫോർ എ സ്കൂൾ പ്രൊജക്ട് ഈവൻ ഗെറ്റിംഗ് എ ഹെയർ കട്ട് ലൈക്ക് അമേലിയ. അങ്ങനെ നമ്മുടെ ആര്യക്ക് 12 years ആയപ്പോൾ അവൾക്ക് അമേലിയ എർഹാർഡിൻ്റെ പോലെ ഒരു ആരാണ്
ആ ഒരു ആവിയേറ്റർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി അവൾ സ്കൂൾ പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു, ഒരു മോഡൽ പ്ലെയിനൊക്കെ ഉണ്ടാക്കിയിരുന്നു, അവൾക്ക് അത് സെക്കൻഡ് പ്രൈസ് ഒക്കെ കിട്ടിയിരുന്നു. അതുപോലെ തന്നെ അവൾ അമേലിയെ പോലെ ഹെയർ കട്ടൊക്കെ ചെയ്തിരുന്നു. ദെൻ ഫൈനലി ഫൈനലി എന്താണ്ടായത്, അറ്റ് 18 അവൾക്ക് 18 ആയപ്പോൾ ആര്യ ആസ്പയർ ടു ബി എ ഫൈറ്റർ പ്ലൈലറ്റ്, അവൾക്കൊരു ഫൈറ്റർ പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. ഇൻസ്പയർഡ് ബൈ ദ ഫസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ്, അത് അവൾക്കത് അങ്ങനെ ആവാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് ഫൈറ്റർ പ്ലെയിൻസ് ഒക്കെ ഓടിച്ചിരുന്ന ഫ്ലൈ ചെയ്തിരുന്ന സ്ത്രീകളായിരുന്നു അവൾക്ക് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആര്യ വർക്ക്ഡ് ഹാർഡ് ആൻഡ് സ്റ്റഡി ഹാർഡ് ടു അച്ചീവ് ഹെർ ഡ്രീംസ്, അങ്ങനെ അവൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളിവിടെ ഒരു സെന്റൻസ്, ഒരു പാരഗ്രാഫ് പോലെയാണ് ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ രണ്ട് ആക്ടിവിറ്റീസ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് പോകാനുള്ളത് മൂന്നാമത്തെ യൂണിറ്റിലേക്കാണ്, ടെൻഡർ ഷൂട്ട്സ് എന്നുള്ള മൂന്നാമത്തെ യൂണിറ്റ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.